എസ് എൻ ഡി പി യോഗം കട്ടപ്പന ശാഖയുടെ കീഴിലുള്ള ഗുരുകുലം കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗം നടന്നു. യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന അമ്പലക്കവല എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഗുരുകുലം കുടുംബയോഗത്തിന്റെയും മൂന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും സംയുക്ത വാർഷികം നടന്നത്. എസ് എൻ ഡി പി യോഗം കട്ടപ്പന ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായി തന്നെ കുടുംബയോഗത്തിന്റെ പ്രവർത്തനം മുന്നോട്ടുള്ള നാളുകളിൽ സജ്ജമാക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ നിൽക്കണമെന്ന് പറയുമ്പോഴേക്കും വളരെ അടിയന്തര ആവശ്യമാണ്. കൊറോണ കോവിഡിന് ശേഷം ഏതാണ്ട് രണ്ട് വർഷക്കാലം കഴിഞ്ഞാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ സംഘടനയിൽ കുടുംബയോഗങ്ങളെല്ലാം പുനഃസംഘടിപ്പിക്കേണ്ടത്. താഴെത്തട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ടുവന്നാൽ മാത്രമാണ് എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകും. ഒരു ശാഖയിൽ 550 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും കുടുംബങ്ങളുടെ കാര്യങ്ങൾ പക്ഷെ ശാഖയുടെ പരസമിതിക്ക് നേരിട്ട് അന്വേഷിക്കാനും അവരുടെ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടാനും അസാധ്യമാണ്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോ 50 അല്ലെങ്കിൽ 60 കുടുംബങ്ങളെ വെച്ചുകൊണ്ട് കുടുംബ യൂണിറ്റുകൾ വർഷങ്ങളായി നമ്മൾ നടത്തി പോകുന്നത്. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖായോഗം സെക്രട്ടറി പി ഡി ബിനു സംഘടനാ സന്ദേശം നൽകി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും വാർഷിക കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു. വിവിധ ഭാരവാഹികളായി ജയൻ പുളിക്കേൽ തെക്കേതിൽ, സജീന്ദ്രൻ പൂവാങ്കൽ, ഷീബ വിജയൻ, സനീഷ് പാറത്താഴുത്ത്, കെ ബി രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി.